മനസ്സിടല്ലേ മോളെ, ഏട്ടൻ കൂടെയുണ്ട്. ആ വിശ്വാസത്തിൽ പടിയിറങ്ങിക്കോളൂ. ബോസ് ഉള്ളിപ്പോയെന്ന് വിചാരിച്ച് നിങ്ങൾ ബേജാറാണ്ട. ഞമ്മളെ കൂടെ ഉണ്ട്, കല്യാണം ഞമ്മൾ നടത്തും, ബരാബർ നടത്തും. എന്തേ തമ്പി, പിന്നെ നമ്മളിപ്പോ ഒരു ഫാമിലി ആയില്ലേ? യൂസഫ് ഷാ, ജേഷ്ണ പോലെ കാണാൻ മോൾക്ക്. ഞങ്ങൾ പഴയ ദോസ്തുക്കളാ. പരമേശ്വരൻ ഞാൻ ജിഗ്രി ദോസ്ത്. എനിക്കുണ്ടായിരുന്ന ഒരു പെങ്ങള്, ഓൾഡ് നിക്കായന് ഞാൻ കൂടിയിട്ടില്ല. മോളുടെ ജേഷ്ഠനാണ് നടത്തിയത്, ബരാബർ നടത്തി. ഇപ്പൊ മൂപ്പരുടെ സ്ഥാനത്ത് ഞാൻ ഇവിടെ ഉണ്ട്. അതാണ് പടച്ചവന്റെ കളി. അല്ലല്ലോ സ്വാമി. യൂസഫ് പ്ലീസ്, ഈ അവസരം താൻ ഉപയോഗിക്കരുത്. കള്ള പന്നികളെ, ഇനി ഞാൻ ഇവിടേക്ക് മാറ്റാ. എന്റെ കളികള് ഓനോട് പറഞ്ഞേക്ക്. ഈ വെളുത്ത വസ്ത്രത്തിന്റെ ഉള്ളിലെ പരമേശ്വരന്റെ മറ്റേ മുഖം നമുക്കൊന്ന് പുറത്തെടുത്തിക്കണം സ്വാമി. അത് ഈ നാട്ടുകാരൊന്ന് കാണട്ടെ. ഗോൾഡ് കേസ് ഒരു തുടക്കം മാത്രമാണ്. വായു സഭ മുഹൂർത്ത സമയമായി. എന്നാലും ആ പന്നി യൂസഫ് ഒന്ന് കാണാൻ പറ്റാണ്ടാക്കില്ലോ. എനിക്ക് കാണാൻ മാലിയപ്പോ, എനിക്ക് കാണാം. ബോറാവുന്നുണ്ടല്ലേ, കരഞ്ഞു പോകും. ഇപ്പോഴും കരയില്ലേ പപ്പ, ഒരു നിവൃത്തിയില്ലാത്തോണ്ട് വന്നിരുന്നത്. മതി, വാ പോ. നന്നായി, ഈ ഗോഷ്ടികൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടു. ശരിയാ. അല്ല, പെണ്ണും ചെറുക്കനും പോവാണോ? പെണ്ണിനും കൂടെ രാവിലെ മുങ്ങുകയാണോ? പാർട്ടി കഴിഞ്ഞിട്ട് പോയാ അവിടെ പോയി. അല്ല, അത് പിന്നെ പപ്പയ്ക്ക് നല്ല സുഖമില്ല. ധൃതി കൂടി രണ്ടു പേർക്കും. മക്കളായ ഇത്തിരി മൈതലൊക്കെ വേണേ. ദുരണം പിടിപ്പിക്കട. ഛേ, ദുരുമാരി തൊലിഞ്ഞ മോന്തയായിട്ട് ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞു. നിർബന്ധിക്കണ്ട തമ്പി സാർ, ലെറ്റ് ദം ഗോ ആൻഡ് എൻജോയ്. യെസ്, സേതുവാണ്. പോവ, ബെയില് കിട്ടി. ദാ ഇപ്പൊ വീട്ടിലെത്തിയതേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ. എന്റെ ആധാർ നമ്പർ. ആലോചിച്ച് സമയം കളയാനില്ല, വണ്ടി എടുക്കുന്നു നേരെ മൈസൂർ. ആ കള്ള സുവർണ്ണ കീറി പണ്ടം ചാടിക്കാന്നല്ലാണ്ട് എന്താ അത്ര ചിന്തിക്കേ?
വിട്ടുകളയാൻ പറ്റാത്ത പണിയല്ല അവൻ ചെയ്തത് എന്നാലും ഉടനെ മൈസൂർക്ക് പോയാൽ അവൻ അവിടെ കാണുമെന്ന് ഉറപ്പില്ലല്ലോ വേണ്ട സ്വാമി വെറുതെ തണുപ്പിക്കാൻ നോക്കണ്ട അല്ല അവൻ എവിടെയുണ്ടെന്ന് ട്രേസ് ചെയ്തിട്ട് മൂവ് ചെയ്താ പോരെ നിങ്ങൾ ഒന്ന് മിണ്ടാണ്ടിരിക്കി സ്വാമി എവിടെ പോയി ഒളിക്കാൻ ആ പന്നി അങ്ങോട്ട് ഇറങ്ങി ചെന്ന് തപ്പി ആ കൈ കിട്ടൂലേ പുസ്തകം ഒന്നും പറഞ്ഞില്ല ഇല്ല സേതു ഒന്നും പറയാനില്ല നമുക്ക് വിടാം വെറുതെ വിടാം യൂസഫ് ഒരു പ്രതികാരം നടത്തി എരപ്പാളി തരത്തിലുള്ള കുറഞ്ഞ ശിക്ഷ കഴുത്തറക്കുക എന്നുള്ളതാണ് അതിന് കഴിയും പക്ഷേ ഇല്ല കളികൾ ഞാൻ നിർത്തുകയാണ് കളത്തിലിറക്കാൻ അവൻ നടത്തിയ തേർഡ് റേറ്റ് ട്രിക്കുകൾ എന്നെ സ്പർശിക്കുന്നില്ല എന്നവന് തോന്നി സ്വന്തം ജീവനം കൊണ്ട് പോട്ടെ അവൻ പപ്പ അവളൊരു ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ അവളുടെ കാതിൽ എന്തെങ്കിലും എത്തിയാൽ പാടില്ല ഇനി ആരും ആ വിഷയം എടുത്തിട്ടില്ല യൂസഫ് ഷാ ആ പേര് മറന്നേക്ക് പപ്പ ഇതെന്താ ഇത് ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു കല്യാണ പെണ്ണെ കാണാൻ അതൊക്കെ കഴിഞ്ഞില്ലേ മോളെ ബെയില് കിട്ടിന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല നേരിട്ട് ഇപ്പൊ കാണുന്നു പറഞ്ഞു ഒരു ദോശ മുഴുവൻ കഴിക്കാൻ സമ്മതിച്ചില്ല എന്നെ നീ ഇങ്ങനെ ഓരോ വാശി കാണിച്ച് നന്ദനെ ബുദ്ധിമുട്ടിക്കല്ലേ എനിക്ക് എന്താ ഏട്ട ബുദ്ധിമുട്ട് കുഞ്ഞിപ്പാലി ചേട്ടൻ പറഞ്ഞു ആരും മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണെന്ന് ഏതോ ഒരു യൂസഫ് അത് കള എന്താ നിങ്ങളുടെ പ്ലാൻ എങ്ങോട്ടാ ആദ്യത്തെ യാത്ര എന്തെങ്കിലും ഡിസ്കസ് ചെയ്തോ ഇല്ല ആ എങ്കിൽ ഞങ്ങൾക്ക് വിട്ടേക്കൂ അല്ലെ ആലിയ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു ചാർട്ട് ചെയ്യുന്നു ദേവകി അമ്മ ഓൺ ലീവ് ആലിയ അപ്പു ഇൻ ചാർജ് അതിനിപ്പോ നാസ്ത ഫുൾ ആക്കാൻ പപ്പ സമ്മതിച്ചില്ലോ ഇനിയിപ്പോ നമുക്ക് നാസ്ത ഇവിടെ ആക്കാം നിങ്ങൾ വേഗം കുക്കിംഗ് ആക്കി പപ്പയ്ക്കും നന്ദനും ഹണിമൂൺ വെരി ഗുഡ് അത് നന്നായി ഇവിടത്തെ ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് റെഡി ആകുന്നത് വരെ കുട്ടികളെ എവിടെയെങ്കിലും പോയി മനസമാധാനമായിട്ട് ജീവിക്കട്ടെ ഒരു യാത്ര ഉസ്താദിനും ആവശ്യമാ എവിടെയെങ്കിലും പോയി ഒന്ന് അടിച്ച് പൊളിച്ച് വാ എന്റെ ഉസ്താദേ അങ്ങനെ നല്ല കാര്യങ്ങൾ പറ താൻ വരുന്നോ അയ്യോ ഞാനില്ല അന്നത്തെ പോലെ ഒരു സ്ഥലമുണ്ട് താൻ വരുന്നില്ലെങ്കിൽ തന്നോട് ഞാൻ സ്വകാര്യമായിട്ട് പറയാം ഇവരാരും അറിയണ്ട ഇരിക്കട്ടെ ഒരു സസ്പെൻസ്